ഒരു ഒരു രാത്രി കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഒരു പെൺകുട്ടി, ഒരൊറ്റ പാട്ട് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഒരു സംഗീത സംവിധായകൻ. ടുഡേ ഇൻ റെഡ് എഫ് എം സ്റ്റുഡിയോ ഐ ഹാവ് വിത്ത് മീ കൈലാസ് മേനൻ ആൻഡ് പ്രിയ വാര്യർ. മറ്റേ ആദ്യം ആലോചിച്ചതാണോ കണ്ടറിഞ്ഞൂടെ പ്രിയ പ്രകാശ്? അങ്ങനെയൊന്നുമില്ല. സോ ഹൗ യു ബീൻ പ്രിയ പ്രകാശ് വാര്യർ? അങ്ങനെ പോണു. അങ്ങനെ പോണു. ഭയങ്കരമായിട്ട് വിനയം അസുഖം എന്തെങ്കിലും സംഭവിച്ചോ? സൂപ്പർ ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൈലാസ് മേനോൻ? നല്ല വിശേഷം. ഇങ്ങനെ ഓരോ മൂവിയും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഓരോ മൂവി അല്ല, ഹെൽ ലോട്ട് ഓഫ് മൂവീസ്. കുഴപ്പമില്ല, മൂന്നാല് മൂവി ഉണ്ട്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ? ജീവാംശമായി എന്നൊരു ഒറ്റ പാട്ട് കൊണ്ട് ജീവിതം ശരിക്കും മാറി മറിഞ്ഞതായിട്ട് തോന്നിയോ കൈലാസ് മേനോൻ? തീർച്ചയായിട്ടും മാറി മറിഞ്ഞു. അതെ. എന്തൊക്കെ ചേഞ്ചസ് വന്നു ലൈഫിൽ അതിന് മുമ്പ്? ജിംഗിൾസ് ഒരുപാട് ചെയ്തിട്ടുള്ള, ഒരുപാട് പരസ്യങ്ങൾക്ക് മ്യൂസിക് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ ഇൻ ദിസ് പ്രൊഫഷൻ. പക്ഷേ ഒരു പാട്ടിലൂടെ അതിന് ശേഷമാണ് ലൈഫിൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്നേക്കുന്നത്. എന്തൊക്കെയാണ് എടുത്തു പറയാവുന്ന ചേഞ്ചസ് ഇൻ ലൈഫ്? എടുത്തു പറയാന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിക്കുന്ന മൊമെന്റ്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. എടുത്തു പറയുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് ചെയ്ത പല മ്യൂസിക് പോലും ഇപ്പോൾ ആൾക്കാർ ഇയാൾ ചെയ്തിരുന്നതാണോ ആയിരുന്നു എന്ന് റെക്കഗ്നൈസ് ചെയ്യും. പണ്ട് നമ്മൾ ചെയ്ത് മറന്നുപോയ പല മ്യൂസിക്കും ഇപ്പം ഇങ്ങനെ ഊങ്ങി വരുന്നതും ഒക്കെ വലിയൊരു ചേഞ്ച് ആണ്. ഓക്കെ, സോ പ്രിയ പ്രകാശ് വാര്യറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എനിക്ക് തോന്നുന്നു താങ്കളുടെ ആ പാട്ട് ഹിറ്റായിട്ട് ഹിറ്റായതൊരു ഒരു ശനിയാഴ്ച ആയിരുന്നു അല്ലേ? ശനിയാഴ്ച, വെള്ളിയാഴ്ച. ഓക്കെ, ആ ഒരു സാറ്റർഡേ നൈറ്റ് ആണ് ആദ്യമായിട്ട് പ്രിയ പ്രകാശ് വാര്യരെ ഞാൻ കാണുന്നത് റെഡ് എഫ് എം സ്റ്റുഡിയോയിൽ. ലൈക്ക് ആ പാട്ട് ഭയങ്കര സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയ പ്രകാശ് വാര്യരെ വിളിക്കുന്നു, പ്രിയ പ്രകാശ് വാര്യർ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. ഞങ്ങൾ ആദ്യത്തെ, ദാറ്റ് വാസ് എ ഫസ്റ്റ് ഇന്റർവ്യൂ, റൈറ്റ്? ഓക്കെ, ഫസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, പിന്നെ അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. സോ എന്തൊക്കെ ചേഞ്ചസ് വന്നു അന്ന് ഞാൻ കണ്ടിരുന്ന പ്രിയ പ്രകാശ് വാര്യർക്ക് അന്നിൽ നിന്ന് ഇന്ന്? എന്നെ കണ്ടിട്ട് പറയൂ. കണ്ടിട്ട് ചേഞ്ചസ് ഒന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല, അതുപോലൊക്കെ തന്നെയുണ്ട്. കുറച്ചുകൂടെ നാഷണൽ സെൻസേഷൻ ഒക്കെ ആയതിൻ്റെ വില്ല, കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഇൻ ലുക്സ് ആൻഡ് ഔട്ട്ഫിറ്റ്സ്. യു ഹാവ് ഗോട്ട് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. സോ ഇതൊന്നും അല്ലാതെ, ഇതൊക്കെ കാഴ്ചയിൽ ഞങ്ങൾക്ക് തോന്നുന്ന ചേഞ്ചസ് ആണ്, ഇതൊന്നല്ലാതെ എന്തൊക്കെ ചേഞ്ചസ് വന്നു പ്രിയ പ്രകാശ് വാര്യർക്ക്? ചേഞ്ചസ് എന്ന് വെച്ചാൽ പേഴ്സണലി ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, പക്ഷേ വർക്ക്സ് വരുന്നു, ബിസി ആവുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കൈലാസ് മേനോനെയും പ്രിയ പ്രകാശ് വാര്യരെയും ഇരുത്തിക്കൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ കണ്ടിരിക്കുന്ന ആൾക്കാർ ആദ്യം വിശ്വസിക്കുന്ന കാര്യം എന്താണ്? പ്രിയ പ്രകാശ് വാര്യരുടെ ഏതോ പുതിയ സിനിമ വരുന്നു. പക്ഷെ ഇയാൾ ഡയറക്ടറല്ല, മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളി എന്താണ് ഇതിനെപ്പറ്റി ഇനി ഇങ്ങനെ സംവിധായകനാവണം? ആക്ടേഴ്സ് സംവിധായകനാവുന്ന ഒരു കാലമാണ്, അങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൊഫഷനിലേക്ക് മാറി കളിക്കുന്ന ഒരു കാലമായതുകൊണ്ട് കൈലാസ് മേനോൻ ഡയറക്ട് ചെയ്യുന്നൊരു മൂവിയാണ് എന്നൊക്കെ ഊഹാവോഹങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നുമല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രിയ പ്രകാശ് വാര്യർ ഇതുവരെ അറിയപ്പെട്ടിരുന്നത് ഒരു അഭിനേത്രിയായിട്ടാണെങ്കിൽ ഇനി അങ്ങോട്ട് മറ്റൊരു രീതിയിലൂടെ ഒരു ഗായികയായിട്ട് കൂടി അറിയപ്പെടാൻ പോവുകയാണ് അല്ലേ? ഹലോ, അയ്യോ, അല്ല ശരിക്കും ശരിക്കും അഭിനയത്തിലേക്ക് അങ്ങോട്ട് തുടങ്ങി നാഷണലി അറിയ ഇന്റർനാഷണലി അറിയപ്പെട്ടു, പാട്ടിലും അങ്ങനെ ആയിരിക്കും? അതെനിക്കറിയില്ല, പറയൂ. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, ഗംഭീരമായിട്ട് പാടി. ഗംഭീരമായിട്ട് പാടി. പാട്ട് പാടിയേക്കുന്ന സിനിമയുടെ പേരെന്താണ്? ഫൈനൽസ് എന്നാണ് മൂവിയുടെ പേര്. രജിഷ വിജയനും നിരഞ്ജ് മണിയമ്പള രാജുവാണ് ഒരു നടിയാണ്, അറിയപ്പെടുന്ന ഒരു നടിയാണ്, എന്തുകൊണ്ട് ഒരു ഗായികയാക്കാൻ തീരുമാനിച്ചു? പാട്ട് കേട്ടതുകൊണ്ട്. പാട്ട് കേട്ടതുകൊണ്ട്? എങ്ങനെ കേട്ടു പ്രിയ പ്രകാശ് വാര്യരുടെ പാട്ട്? പ്രിയയുടെ പാട്ട് എന്റെ ഫ്രണ്ടാണ്, സിനു സിദ്ധാർത്ഥ ക്യാമറമാൻ, അഡാർ ലവിന്റെ ക്യാമറമാൻ. ഞങ്ങൾ മുമ്പ് ഒരിക്കൽ സ്റ്റാറിംഗ് പൗർണമി എന്നൊരു മൂവി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പകർന്നാട്ടം എന്നൊരു മൂവി ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത മൂവി സിനിമയുടെ ക്യാമറ ചെയ്ത്. ഞങ്ങൾ ഇപ്പൊ ഇടക്കാട് ബറ്റാലിയൻ എന്നൊരു മൂവി ചെയ്തോണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു ഡിസ്കഷൻ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മീറ്റിംഗിന് ഇടയിലാണ് ഇങ്ങനെ സിനു പ്രിയയുടെ ഒന്ന് രണ്ട് പാട്ട് കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. ആദ്യം ഒരു കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ട്, കുറെ കാലമായിട്ട് കർണാട്ടിക് പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. നല്ല രസമുണ്ട്. പിന്നെ ഒരു വെസ്റ്റേൺ, ഒരു ഇംഗ്ലീഷ് ട്രാക്ക്, ഇംഗ്ലീഷ് സോങ് ഒരെണ്ണം പ്ലേ ചെയ്തു. അപ്പൊ ഞാൻ കറക്റ്റ് ആ ടൈമിൽ ഞാൻ ഒരു ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ട് അതിൽ നരേഷ് അയ്യർ പാടി, അതിനകത്ത് ഫീമെയിൽ നരേഷ് പാടിയിട്ടില്ല, നരേഷ് അയ്യറാണ് പാടാൻ പോകുന്നത് തീരുമാനിച്ചു. ഫീമെയിൽ വോയിസ് ആര് വേണം എന്നുള്ളതിൻ്റെ ഒരു ഇങ്ങനെ ഒന്ന് രണ്ട് പേരെ ട്രൈ ചെയ്തിട്ട് അതാണോ അതോ വേറെ നോക്കണോ എന്നൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് കറക്റ്റ് ഈ ക്ലിപ്പിംഗ് കേൾക്കുന്നത്, ഒരു 1 മിനിറ്റിന്റെ ഒരു ക്ലിപ്പ്. ഓക്കെ, അത് കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വോയിസ് ആണെന്ന് തോന്നി. എന്തുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന്. സിനുവും പ്രിയയും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പോൾ സിനുവിൻ്റെ അടുത്ത് ചോദിച്ചു, അന്ന് രാത്രി തന്നെ സിനു മെസ്സേജ് ഒക്കെ അയച്ചു, രാവിലെ ആയപ്പോഴും എല്ലാം ഡൺ, റെക്കോർഡിംഗ് അടുത്ത് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സൂപ്പർ. ഈ പ്രിയ പ്രകാശ് വാര്യർ 8 വർഷമായിട്ട് കർണാടിക് സംഗീതം പഠിക്കുന്നുണ്ട്? ഒന്നുമല്ല, ഇപ്പൊന്നല്ല, UKG മൂലം കൊണ്ട് പഠിക്കുന്നുണ്ട്. ഇത് പുറത്തെങ്ങും പറഞ്ഞു കേട്ടിട്ടുള്ളൂ താങ്കൾ ഇത്രയും
പാട്ടൊക്കെ പഠിക്കുന്നുണ്ടെന്ന്? ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഓക്കേ, പാട ഗായിക ആവണമെന്നായിരുന്നു കൊച്ചിലുള്ള ആഗ്രഹം? ഓർ ആക്ട്രസ്? അമ്മയ്ക്ക് ഗായിക ആവണമെന്നാണ്. അമ്മയ്ക്കാണ് കൂടുതലും ഞാൻ പാട്ടിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഇമോഷണൽ ആയി പോയി, ഇമോഷണൽ ടച്ച് ഒക്കെ കൊടുത്തു. ഓക്കേ, സോ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ പാട്ട് നമ്മൾക്ക് ഒന്ന് രണ്ട് വരി പാടിയാലോ? ഈ പാട്ട് പാട്ട് പാട്ടെന്ന് പറഞ്ഞു കുറേ നേരമായിട്ട് പറയുന്നല്ലാതെ ആ പാട്ട് എന്താ നമ്മൾ പറഞ്ഞില്ല. എന്താണ് ആ പാട്ട്? എക്സ്ക്ലൂസീവ്ലി ഒന്ന് ഒരു രണ്ട് വരി പാടും. ഞങ്ങൾ രണ്ടുപേരും പിച്ച് വളരെ കുറവ് പിച്ചിന്റെ ആൾക്കാരാണ്. അതൊക്കെ ഞങ്ങൾ ക്ഷമിക്കേണ്ടത്. നിങ്ങൾ പാടുന്നത് കേൾക്കാൻ, പ്രിയ പ്രകാശ് വാര്യർ എങ്ങനെയാണ് പാടുന്നതെന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഹൃദയങ്ങൾ തേടുന്ന വർണ്ണങ്ങൾ കണ്ടേ, ഈ തണലുകൾ തേടി നമ്മൾ അണയുന്നൊരു പാതയിൽ, ഒഴുകുന്നൊരു കാറ്റായി നീ എന്നിൽ വരവായി, പതിയെ എൻ കൈകോർത്ത് ചേർന്ന് നിൽക്കുമഴകായി, തളരുമ്പോൾ തണലേകാനെന്നും കൂട്ടായി. ഇത്രയും പാടാനൊക്കെ അറിയാല്ലേ, ഗ്രേറ്റ്, സൂപ്പർ, കൊള്ളാം. ഓക്കെ, സോ ഈ ഫൈനൽസ് എന്ന് പറയുന്ന സിനിമ എന്താണ് ഓൾ അബൌട്ട്? ഞങ്ങൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമേ ശരിക്കും പറഞ്ഞ ആൾക്കാരിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ആ സിനിമ ഓൾ അബൌട്ട്? സംഗീത സംവിധായകൻ്റെ ഉള്ളറിവ് പറയുമോ അതിനെ പറ്റി? അത് റജീഷ വിജയൻ ഒരു ഒളിമ്പിക്സിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സൈക്ലിസ്റ്റ് ആയിട്ട് ആണ് ആ മൂവിയിൽ ആക്ട് ചെയ്യുന്നത്. റജീഷയുടെ അച്ഛനായിട്ട് സുരാജ് വെഞ്ഞാറമൂടാണ് ആക്ട് ചെയ്യുന്നത്. അതൊരു സ്പോർട്സ് മൂവിയാണ്, ഒരു ജെനുവിൻ സ്പോർട്സ് മൂവിയാണ്. ഓക്കെ, അപ്പം അതിനെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അതെ. ഞാൻ ആദ്യമായിട്ട് അരുണിനെ, എൻ്റെ ഡയറക്ടർ അരുണിനെ മീറ്റ് ചെയ്ത് കഥ കേൾക്കുമ്പം, കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടങ്ങ് നമുക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ മൂവിയിൽ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിപ്പോയി. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഗ്രേറ്റ്, അതൊരു ഭയങ്കര നല്ല മൂവി ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഉണ്ട്. ഓക്കെ, സോ പ്രിയ പ്രകാശ് വാര്യർ അഭിനയിക്കണമെങ്കിലുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പ്രിയപ്രകാശ് വാര്യർ ഒരു പാട്ട് പാടണമെങ്കിൽ കമോൺ, എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? ഇതുപോലെ ഒരു ഒരു മെലോഡിയസ് ആയിട്ടൊരു പാട്ട് പാടണമെങ്കിൽ ക്രൈറ്റീരിയാസ് ശരിക്കും എനിക്കല്ല, മ്യൂസിക് ഡയറക്ടർ പറയണം എന്റെ പാട്ട് കേട്ടിട്ട് ക്രൈറ്റീരിയാസ്. കാരണം പറഞ്ഞ പോലെ എനിക്ക് വല്ലാണ്ട് ഹൈ പിച്ചിൽ പാടാൻ പറ്റില്ല. ഓക്കെ, അപ്പോ പിന്നെ എനിക്ക് എന്റെ പാട്ട് എന്ന് പറയുമ്പോൾ വേറൊരു എന്താ വേറൊരു സ്റ്റൈലുണ്ട്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് പാടാൻ പറഞ്ഞാൽ ചിലപ്പോ പറ്റുമോ അറിയില്ല. വളരെ മെലോഡിയസ് ആയിട്ടൊരു അഭിനയിക്കാൻ പറഞ്ഞു അത് ചെയ്യാം ചെയ്യാം. എന്തൊക്കെയാണ് പ്രിയ പ്രകാശ് വാര്യരുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഐ മീൻ അപ്കമിംഗ് മൂവീസ്. അപ്കമിംഗ് മൂവീസ് ഇപ്പോ കൊറേ ഡിസ്കഷനിലാണ്. പിന്നെ കന്നഡ ഒരെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ഒരെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമ വേണ്ടേ? മലയാള സിനിമ എനിക്ക് വേണം, മലയാള സിനിമയ്ക്ക് എന്നെ വേണോന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഈ പാട്ട് പാടാൻ ഈ പറയുന്ന ചെറിയ വരികൾ കേട്ടപ്പോൾ പ്രിയ പ്രകാശ് വാര്യർ പാടിക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഫ്രാങ്കായിട്ട് ഒരു ഉത്തരം വേണം, ഫ്രാങ്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് അത്ര ഗംഭീരമായി പാടിയതുകൊണ്ട് അതോ പ്രിയ പ്രകാശ് വാര്യർ എന്ന പേരിന്റെ ബ്രാൻഡ് വാല്യൂ ഉണ്ടോ? രണ്ടും ഉണ്ട്, ഉറപ്പായിട്ടും രണ്ടും ഉണ്ട്. കാര്യം പ്രിയ പ്രകാശ് വാര്യർ എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് പാട്ടിനെ ആദ്യം കിട്ടുന്നുള്ളതുണ്ട്. പക്ഷെ പാട്ട് നന്നായില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ പാട്ട് കേട്ടിട്ട് പറയണം അതായിരുന്നു കാരണം എന്ന്. പാട്ടൊന്ന് കേട്ടുനോക്കിയാൽ അറിയാൻ പറ്റും അതല്ല, അത് മാത്രമല്ല കാരണം എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് തിങ് എനിക്ക് പ്രിയയുടെ കാര്യം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാട്ട് അയച്ചു കൊടുത്തു, പ്രിയനെ ഫോണിൽ സംസാരിച്ചു. ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെയാണെങ്കിലും പ്രിയ എപ്പോഴും കുറച്ചൊരു പതുക്കെ ഡല്ലായിട്ടാണ് സംസാരിക്കുക. അപ്പൊ നമ്മള് ഇത് പാട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തോണ്ടാണോ അതോ വലിയ താല്പര്യമില്ല എന്താ കാര്യം എന്നറിയില്ല. അപ്പൊ റെക്കോർഡിങ്ങിന് വന്നപ്പോഴാണെങ്കിലും പുള്ളിക്കാരി ഇങ്ങനെ മിണ്ടാതെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ശരിക്കും ടെൻഷൻ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്, നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ പക്ഷെ നല്ലൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പാട്ട് പ്രിയ പഠിച്ചിട്ടാണ് വന്നത്, ഫുൾ തറവായിട്ട് പഠിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരു ഭയങ്കര ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് പാട്ട് പഠിപ്പിക്കേണ്ടി വന്നില്ല, അറിയാവുന്ന പാട്ടിനെ എനിക്ക് ബെറ്റർ ആക്കാനുള്ള ഫീല്, അതുപോലെ മോഡുലേഷൻ, സ്റ്റൈലിംഗ്, അതൊക്കെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയത് കാരണം ഫുൾ ഫോക്കസ് നമുക്ക് ആ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യത്തിലോട്ട് മാത്രം ഫോക്കസ് കൊടുക്കാൻ പറ്റി. പാട്ട് നന്നായിട്ട് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചേഞ്ച് പറഞ്ഞാൽ വെൽ ട്രെയിൻഡ് ആണ്, ക്ലാസിക്കലി വെൽ ട്രെയിൻഡ് ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചേഞ്ചോ മോഡുലേഷനോ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേക്കിൽ അത് കിട്ടും. അപ്പം അതെനിക്ക് ഒരു പ്രൊഫഷണൽ പ്ലേ ബാക്ക് സിംഗറിനോട് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ തന്നെ എനിക്ക് ആദ്യം പോലെ കിട്ടി. അത് ഔട്ട്പുട്ടിലും അത് അറിയാനുണ്ട്. ഓക്കെ, പ്രിയ എന്ന പേഴ്സൺ ഇതുപോലെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണോ? ലൈക്ക് ഒരു സ്റ്റുഡിയസ് സ്റ്റുഡൻറ്റിനെ പോലെ സ്റ്റഡി ലീവിന് മുന്നേ എല്ലാം പഠിച്ച് തീർത്ത് കൃത്യമായി പരീക്ഷ
ഫേസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയായിരുന്നോ? അങ്ങനെയൊന്നുമല്ല, ലാസ്റ്റ് മിനിറ്റ് മഗ്ഗിംഗ് അപ്പ് ആണ്. വാട്ട് വാസ് യുവർ പെർസെന്റേജ് ഇൻ 12th? 84. പ്രെറ്റി ഗുഡ്. ലാസ്റ്റ് മിനിറ്റ് കുട്ടിക്കുള്ള ഒരു പെർസെന്റേജ് അല്ലല്ലോ അത്. ഇന്നത്തെ കാലത്ത് 84 ഗ്രേഡ് സംവിധാനം വരുമ്പോൾ അല്ലേ. ഓക്കെ, സോ ഈ പറയുന്ന ഇതേ ഒരു മഗ്ഗിംഗ് അപ്പ് സംഗതി തന്നെയാണോ? അല്ല, എനിക്ക് പാട്ട് കേട്ടപ്പോ തന്നെ എന്താ പറയാ, എനിക്ക് ഇഷ്ടായിരുന്നു. അപ്പോ എനിക്ക് എന്റേതായ സ്റ്റൈലില് പാടാമെന്നുള്ള ഒരു ഇതില് അപ്പോഴും വിളിക്കുമ്പോ ഞാൻ അത്രേ പറയുള്ളൂ, ഉറപ്പൊന്നും പറയില്ല. പിന്നെ ഫസ്റ്റ് ടൈമാണ്. അഭിനയിക്കാനോ പാട്ട് പാടാനോ കൂടുതൽ ടെൻഷൻ? ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സ്റ്റുഡിയോനുള്ള കേറുന്നപ്പോ നല്ല ടെൻഷൻ ആയിരുന്നു. ഒരാൾ അത്രയും എന്താ പറയാ, ഒന്നാമത് സിനിച്ചേട്ടൻ എന്നെ അത്ര വിധായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് സിംഗേഴ്സിനോട് വർക്ക് ചെയ്യുന്ന കാരണം പ്രിയ ആ ഇംഗ്ലീഷ് ട്രാക്ക് പാടിയിരിക്കുന്ന ആറ്റിറ്റ്യൂഡും ഫീലും കിട്ടിയാൽ ഞാൻ സേഫ് ആണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അത് എടുപ്പിക്കാൻ വേണ്ടി പ്രിയാണ് മാക്സിമം കൂളായിട്ട് ഡീൽ ചെയ്യുക, ടെൻഷൻ ആക്കാതിരിക്കുക. കാരണം ടെൻഷൻ ആക്കാൻ ഞാൻ പോയി പിന്നെ കൈവിട്ടു പോകും, ആരായാലും അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ അത് ഡീൽ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ നോക്കി. ഓക്കെ, പ്രിയപ്രകാശ് വാര്യർ ചെവി എന്ന് പൊതുക്കി, രണ്ട് ചെവിയും പൊത്തി പിടിക്കും. ഓക്കെ, how do you rate her as a singer out of 10? How do you rate her as a out of 10 as a singer? As a singer out of 10 rank rating ആയിരിക്കണം. Yeah, പാട്ടൊക്കെ പാടി കഴിഞ്ഞു, നമ്മുടെ ആവശ്യം എന്തെങ്കിലും കഴിഞ്ഞു, ഇനി എന്ത് പറഞ്ഞു? Out of 10 7. Yes. Okay, how do you rate him as a music director? എന്താ മോ, ബ്രില്ലിയന്റ് ആണ്, ഒരു സംശയമില്ല. Out of 10 I'll give him 9. 9. Great. Okay, so നിങ്ങൾ 9 ഉം 7 ഉം ഒക്കെ കൊടുത്ത പാട്ടും സിനിമയും ഒക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് കൈലാസ് മേനോൻ. താങ്ക് യു, താങ്ക് യു. ആൻഡ് പ്രിയ പ്രകാശ് വാര്യർ, ഇനിയും ഗായികയായി. പേര് പറഞ്ഞു പറഞ്ഞു മടുക്കുന്നില്ലേ ഇത്ര? ഇല്ല, ദിസ് ഈസ് എ ബ്രാൻഡഡ് നെയിം നോ, പ്രിയ പ്രകാശ് വാര്യർ. പ്രിയ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലേ? അല്ല, പ്രിയ ഒരുപാട് പ്രിയകളുണ്ട്. പ്രിയ പ്രകാശ് വാര്യർ ശരിക്കും ആ പേര് ഒരു ബ്രാൻഡ് ആയില്ലേ? ആണോ? ടെൽ മി യുവർ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്. നാഷണലി ഇത്രയും അറിയപ്പെടുന്ന ഒരാളാണ്. നമ്മൾ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ്. സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ലൈക്ക്, ഓക്കേ, ദെൻ വാട്സ് യുവർ ആറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെന്റ്? ആറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെന്റോ? അതിനൊക്കെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? സ്റ്റേറ്റ്മെന്റ് ഉണ്ടോന്നോ? ഡെഫിനറ്റ്ലി ഉണ്ട്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുക. ഓക്കേ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഗ്രേറ്റ്. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. സിംഗർ ആയിട്ടും നായികയായിട്ടും ഒക്കെ തിളങ്ങാൻ കഴിയട്ടെ, കൂടുതൽ തിളങ്ങാൻ കഴിയട്ടെ. പിന്നെ സൂപ്പർ ഹിറ്റ് പറയാം. താങ്ക് യു. മറ്റൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും.